നിങ്ങളെപ്പോഴെങ്കിലും ഒരു നക്ഷത്രമായ സൂര്യൻ പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. സൂര്യൻ പൊട്ടിത്തെറിച്ചാൽ അങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ 8 മിനിറ്റ് സമയം വേണ്ടിവരും. സൂര്യന്റെ അപാരമായ ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹങ്ങളെയും ചിഹ്നഗ്രഹങ്ങളെയും മറ്റു വസ്തുക്കളെയും ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത്. സൂര്യനില്ലെങ്കിൽ ഇവയെല്ലാം അതിന്റെ ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെടാതെ വ്യത്യസ്ത ദിശകളിലേക്ക് പറന്നുപോകും. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹങ്ങളായ ബുധൻ, ശുക്രൻ എന്നിവ ആദ്യം തന്നെ സ്ഫോടനത്തിൽ നശിപ്പിക്കപ്പെടും. സൂര്യന്റെ ഗുരുത്വാകർഷണ ബലം പെട്ടെന്നുള്ള നഷ്ടം മൂലം ഭൂമി കീറിമുറിച്ച് ചാരമായി മാറും. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ ബാഹ്യഗ്രഹങ്ങൾ തുടക്കത്തിൽ ചുരുങ്ങിയ സമയത്തേക്ക് അവയുടെ ഭ്രമണപഥത്തിൽ തുടർന്നേക്കാം. പക്ഷേ അവയും ഒടുവിൽ സ്വതന്ത്രമാവുകയും പ്രവചനാതീതമായി തകരുകയും ചെയ്യും. സൂര്യന്റെ സ്ഫോടനം സൗരയൂഥത്തിന്റെ മൊത്തം തകർച്ചയ്ക്ക് കാരണമായേക്കാം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ചാൽ അതിനെ സൂപ്പർനോവ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ വളരെ തിളക്കമുള്ളതും വളരെ ശക്തവുമാണ്. അവ ധാരാളം പൊടിപടലങ്ങൾ ആകാശത്തേക്ക് വിടുന്നു. ഇത് കൂടുതൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു. സൂര്യൻ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചാൽ സൗരയൂഥം മുഴുവൻ നശിക്കും. എന്നിരുന്നാലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾക്ക് മാത്രമേ ഇതുപോലെ പൊട്ടിത്തെറിക്കുവാൻ കഴിയൂ. നമ്മുടെ സൂര്യൻ അതിന്റെ ജീവിതം മറ്റൊരു രീതിയിലാണ് അവസാനിപ്പിക്കാൻ സാധ്യത. ഒരു ബലൂൺ പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് സൂപ്പർനോവ. സൂര്യന് സൂപ്പർനോവ സംഭവിക്കുവാൻ ഒരു സാധ്യതയുമില്ല. സൂര്യൻ വളരെ ചെറിയ നക്ഷത്രമാണ്. അത് പൊട്ടിത്തെറിക്കില്ല. ഏകദേശം 5 ബില്യൺ വർഷത്തിനുള്ളിൽ അത് ഭൂമിയുടെ ഭ്രമണപഥത്തിന് അപ്പുറത്തുള്ള വലിപ്പത്തിലേക്ക് എത്തും. അങ്ങനെ ഭൂമിയെ വറുക്കുകയും ബാഷ്പീകരിക്കപ്പെടുകയും മൊത്തത്തിൽ പറഞ്ഞാൽ ഭൂമിയെ സൂര്യൻ വിഴുങ്ങും. 500 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.